ഫ്രണ്ട്സ്, എല്ലാവർക്കും ടീച്ചേഴ്സ് വേൾഡ് ഓഫ് ഹാപ്പിനെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ എല്ലാവരോടും ഞാനൊരു സോറി പറയുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സൺഡേ മുതൽ ഇതാ ഈ നിമിഷം വരെ പലരും അയച്ച കമൻറ്റിനും എനിക്ക് റിപ്ലൈ കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. സൺഡേ മോളുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ ആയിരുന്നു, അതുപോലെ മൺഡേ ഞങ്ങൾക്കൊരു ചെറിയ കാര്യങ്ങൾ കൊണ്ട് പുറത്ത് പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ചാനൽ നോക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ വീഡിയോ വരുന്നതെന്ന് വീഡിയോ അപ്ലോഡ് ആവുന്നുണ്ട്. കാരണം അത് ഞാൻ ഓൾറെഡി ഷെഡ്യൂൾ ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ അപ്ലോഡ് ആവുന്നത് കേട്ടോ. മനഃപൂർവ്വം റിപ്ലൈ തരാത്തതല്ല. അപ്പോൾ ഞാൻ പെൻഡിങ് ലിസ്റ്റ് എല്ലാം നോക്കുന്നുണ്ട്. പക്ഷേ ഒരുപാട് മെസ്സേജ് വന്ന് കിടക്കുന്നതുകൊണ്ട് എല്ലാത്തിനൊന്നും റിപ്ലൈ കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ എല്ലാവർക്കും റിപ്ലൈ തരാം. അതുപോലെ തന്നെ ഇനി ആർക്കെങ്കിലും റിപ്ലൈ കിട്ടിയിട്ടില്ല എങ്കിൽ ജസ്റ്റ് ഒന്ന് പ്ലീസ് റിപ്ലൈ എന്നൊന്ന് അയക്കാം കേട്ടോ. ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് റിപ്ലൈ കിട്ടാത്തതാണെങ്കിൽ, അല്ലെങ്കിൽ ഇനി എനിക്ക് വരാത്തതൊക്കെ നോട്ട് ചെയ്യാൻ ഞാൻ വിട്ടുപോയതാണെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എല്ലാവർക്കും റിപ്ലൈ തരാം കേട്ടോ. അപ്പോൾ ഇന്നിവിടെ ഞാൻ വീഡിയോ ചെയ്യുന്നത് അനോവുലേഷനെ പറ്റിയിട്ടാണ്. അനോവുലേഷൻ എന്ന് പറയുമ്പോൾ ചിലരിൽ പിരീഡ് കറക്റ്റായിട്ട് ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ ചിലരിൽ പിരീഡ് അങ്ങനെ മിസ്സാവുന്നില്ല. പക്ഷേ അങ്ങനെ മിസ്സായാലും മിസ്സായിട്ടില്ല, കറക്റ്റായിട്ട് പിരീഡ് പോകുന്നുണ്ടെങ്കിലും ചിലരിൽ ഓവുലേഷൻ നടക്കാറില്ല. ഓവുലേഷൻ നടക്കാതെ ആകുമ്പോഴേക്കും നമുക്കറിയാം പ്രഗ്നൻ്റ് ആവാനായിട്ടുള്ള സാധ്യത ഉണ്ടാവില്ല. ഓവുലേഷൻ നടന്നാൽ മാത്രമേ നിങ്ങൾ ഗർഭിണി ആവുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ അനോവുലേഷൻ നടക്കുന്നതിൻ്റെ, ഓവുലേഷൻ നടക്കാതിരിക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഇത് നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്ന വിഷയത്തെയൊക്കെ പറ്റിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ തീർത്തും കാണണം. കാരണം പിരീഡായി എന്ന് വിചാരിച്ചുകൊണ്ട് ഓവുലേഷൻ ഉണ്ടാകും എന്ന് നമുക്ക് ഗ്യാരണ്ടി പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഈ ലക്ഷണങ്ങൾ നിങ്ങളിലുണ്ടോ എന്ന് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുക. അപ്പോൾ അനോവുലേഷൻ എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ തന്നെ പറയാം, ഓവുലേഷൻ നടക്കാതിരിക്കുന്ന അവസ്ഥയാണ് അനോവുലേഷൻ. നമുക്കറിയാം ഒരു 28 ദിവസം സൈക്കിളുള്ള ഒരു സ്ത്രീക്ക് 14-ാമത്തെ ദിവസം, പീരീഡ് സ്റ്റാർട്ടിംഗ് ഡേറ്റ് മുതൽ 14-ാമത്തെ ദിവസം ഓവുലേഷൻ നടക്കണം. 14-ാമത്തെ ദിവസം മുതൽ ഏകദേശം ഒരു 18, മാക്സിമം ഒരു 18-ാം തീയതിക്കുള്ളിൽ ഓവുലേഷൻ ഉണ്ടാകും. ഈ ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾ ഇൻ്റർകോഴ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുവഴി പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള സാധ്യതകളും കൂടും. അപ്പോൾ ഈ ഓവുലേഷൻ നടക്കാതിരിക്കാൻ, അനോവുലേഷൻ ഉണ്ടാകാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓവർ വെയ്റ്റ് ആവുക. അതായത് ഓരോ സ്ത്രീക്കും, അതായത് ഓരോ അല്ലെങ്കിൽ ഓരോ പുരുഷനും ഓരോ കുട്ടിക്കുമൊക്കെ ഓരോ ഏജിൽ വേണ്ടുന്ന വെയ്റ്റിന് ഒരു ഗൈഡ് ലൈൻ ഉണ്ട്. ഈ വെയ്റ്റിനേക്കാളും കൂടുതലായിട്ട് നിങ്ങളിൽ പോയി കഴിഞ്ഞാൽ, ഓവർ വെയ്റ്റായി നല്ല അമിതമായിട്ടുള്ളൊരു വണ്ണം നിങ്ങളിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ അമിതവണ്ണം ഓവുലേഷൻ നടക്കുന്നതിനുള്ള സാധ്യതകളെ ഇല്ലാതാക്കുന്നു. അതുപോലെ തന്നെ അമിതവണ്ണം പോലെ തന്നെ ഒട്ടും വണ്ണമില്ലായ്മ, അതും ഓവുലേഷന് തടസ്സം സൃഷ്ടിക്കുന്ന ഒന്നാണ്. കാരണം നിങ്ങൾക്ക് വേണ്ടുന്ന തരത്തിലുള്ള വണ്ണം, മിതമായിട്ടുള്ള രീതിയിൽ കൃത്യമായിട്ടുള്ള വെയ്റ്റ് നിങ്ങൾക്കുണ്ടെങ്കിലേ നിങ്ങളുടെ ശരീരം ഫിറ്റ് ആവുകയുള്ളൂ. നിങ്ങൾ ഓവർ വെയ്റ്റ് ആണെങ്കിൽ അതിനർത്ഥം എന്താണ്? നിങ്ങളിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. കാരണം ഭക്ഷണം കൂടുതൽ കഴിച്ചതുകൊണ്ട് മാത്രം ഒരാൾ ഓവർ വെയ്റ്റ് ആണോന്നില്ല, മറിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. PCOD ഉണ്ടാകും, PCOS ഉണ്ടാകാം, അല്ലെങ്കിൽ ഹോർമോൺ ലെവലിൽ എന്തെങ്കിലും വ്യത്യാസം, ഹൈപ്പർ തൈറോയിഡിസം, ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ടിട്ട് നിങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓവർ വെയ്റ്റ് ആകും. അപ്പോൾ ഈ ഓവർ വെയ്റ്റ് ആകുന്നതും അതുപോലെ അണ്ടർ വെയ്റ്റ് ആകുന്നതും, നിങ്ങൾ ഭക്ഷണം കറക്റ്റായിട്ട് കഴിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രോഗങ്ങളുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷെ നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കുന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓവുലേഷൻ ഉണ്ടാകുന്നത് തടയുന്നു. അടുത്തൊരു ലക്ഷണമെന്ന് പറയുന്നത്, കാരണമെന്ന് പറയുന്നത് എക്സ്ട്രീമായിട്ടുള്ള എക്സസൈസാണ്. ജസ്റ്റ് ഒന്ന് വണ്ണം കൂടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വയറ് ചാടിക്കഴിഞ്ഞാൽ, ഭയങ്കരമായിട്ട് എക്സസൈസ് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് ഭയങ്കരമായിട്ട് ഹെൽത്തിലും ഫിറ്റ്നസ്സിലൊക്കെ കോൺഷ്യസ് ആയിട്ടുള്ളവർ ഭയങ്കര ഹാർഡായിട്ട് എക്സസൈസ് ചെയ്യും. ഇങ്ങനെ നിങ്ങൾ ഹാർഡായിട്ട് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഓവുലേഷനെ എഫക്റ്റ് ചെയ്യും. എപ്പോഴും നിങ്ങൾ എക്സസൈസ് ചെയ്യുമ്പോൾ മിതമായിട്ടുള്ള അളവിൽ മാത്രം ചെയ്യുക. തുടക്കത്തിലേ തന്നെ ഒരുപാട് എക്സസൈസ് ചെയ്യാതെ പയ്യെ പയ്യെ എക്സസൈസ് കൂട്ടി 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 കൊണ്ടുവരിക. അതുപോലെ തന്നെ ഭയങ്കര ഹാർഡായിട്ടുള്ള എക്സസൈസും വെറുതെ ഒരു ചലഞ്ചിന് വേണ്ടി ചെയ്ത് നമ്മുടെ ആരോഗ്യം നമ്മൾ നശിപ്പിക്കരുത്. മിതമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഫിറ്റാവുന്ന തരത്തിലുള്ള എക്സസൈസ് മാത്രം ചെയ്യുക. അടുത്തൊരു കാരണമെന്ന് പറയുന്നത് ഹൈപ്പർ തൈറോയിഡിസമാണ്.
നിങ്ങളിൽ തൈറോയ്ഡ് ലെവലിൻ്റെ അളവ് കൂടുന്നത് വഴി നിങ്ങളിൽ ഓവുലേഷൻ ഉണ്ടാകുന്നതിനെ ഇത് തടസ്സപ്പെടുത്തുന്നു. പിന്നീടുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ്. നിങ്ങൾ ടെൻഷൻ അടിക്കുന്ന ഓരോ സമയത്തും അത് നിങ്ങളുടെ ശരീരത്തിലെ ഓരോ അവയവത്തിനെയും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓവറായിട്ട് ടെൻഷൻ അടിച്ചു കഴിയുമ്പോൾ വർക്ക് പ്രഷർ ഉണ്ടാകാം, റിലേഷൻഷിപ്പിലെ പ്രഷർ ഉണ്ടാകാം, കുട്ടികൾ ഉണ്ടാകുന്നതിൻ്റെ പ്രഷർ ഉണ്ടാകാം. ഇങ്ങനെയുള്ള പ്രഷറിൽ നിങ്ങൾ പോകുമ്പോഴേക്കും അത് നിങ്ങളുടെ ശരീരത്തിലെ ഓരോ അവയവത്തെയും ബാധിക്കുന്നു. അതുപോലെ തന്നെ ഓവുലേഷൻ ഉണ്ടാകുന്ന സാധ്യതയെയും അത് അഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ സ്ട്രെസ്ഫുള്ളായിട്ടിരിക്കാതെ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്തെങ്കിലും വർക്ക് ടൈം പ്രഷർ ഉണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ മുൻപോട്ട് പോവുക. അടുത്തതെന്ന് പറയുന്നത് ഹോർമോൺ ഫ്ലക്ച്വേഷൻ ആണ്. നിങ്ങളിൽ ഹോർമോണിൻ്റെ അളവ് കൂടുക, PCOS ഉണ്ടാവുക, അതുപോലെ തൈറോയ്ഡ് ലെവലിൽ ഹോർമോൺ വ്യത്യാസം വരിക, കൂടുതൽ കൊളസ്ട്രോൾ ഉണ്ടാവുക, ഇതെല്ലാം ഓരോ ഓവുലേഷൻ നടക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്നു. അതുപോലെ അടുത്തൊരു പ്രശ്നമെന്ന് പറയുന്നത് ഫുഡ് കഴിക്കാതിരിക്കുക. നമ്മളിപ്പോൾ വിശപ്പില്ല എന്ന് പറഞ്ഞ് വിചാരിച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക, ലഞ്ച് സ്കിപ്പ് ചെയ്യുക, ഈവനിങ് ചായ സ്കിപ്പ് ചെയ്യുക, ദെൻ നൈറ്റ് ഒരു ടൈം മാത്രം ഭക്ഷണം കഴിക്കുക, ഒരു ദിവസം ഒരു നേരം മാത്രമൊക്കെ ഭക്ഷണം കഴിക്കുന്നവരുണ്ട്. ചിലപ്പോൾ വെയിറ്റിനെ പറ്റി കോൺഷ്യസ് ആയതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ വിശപ്പില്ലായ്മ വരുന്നത് കൊണ്ടായിരിക്കും. പക്ഷേ നമ്മൾ ആരോഗ്യത്തോടുകൂടി നിൽക്കണമെങ്കിൽ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഫുഡ് നല്ല രീതിയിൽ കഴിക്കുക, കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് ഓവുലേഷനെ അഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട ഏതെങ്കിലും അവയവങ്ങളിൽ ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ ഇത് ഓവുലേഷൻ നടക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്നു. നമ്മുടെ ലിവറിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഹാർട്ടിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, യൂട്രസിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം ഓവുലേഷനെ ബാധിക്കുന്നു. അപ്പോൾ ഇത്രയും ലക്ഷണങ്ങൾ നിങ്ങളിൽ കണ്ടുവരുന്നുണ്ടെങ്കിൽ നിങ്ങളത് ശ്രദ്ധിക്കുക. ഇത് നിങ്ങളിൽ ഓവുലേഷൻ നടക്കാതിരിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളും കൂടി ആയിരിക്കാം. അതുപോലെ തന്നെ ഇതിൽ വരുന്ന സിംറ്റംസ് ആണ് ഇറഗുലർ ആയിട്ടുള്ള പീരിയഡ് സൈക്കിള് ഉണ്ടാവുക. ഒരു മാസത്തിൽ രണ്ട് തവണയൊക്കെ പീരീഡ് ആകുന്നവരുണ്ടാവില്ലേ. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാർക്ക് ഇത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു തവണയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അങ്ങനെ ഒന്നും ഇല്ലാത്ത അമ്മമാർക്ക് ഇങ്ങനെ, സ്ത്രീകൾക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഒരു മാസം രണ്ട് തവണയൊക്കെ പീരീഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഓവുലേഷൻ നടക്കുന്നില്ല എന്ന് ഈസി ആയിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെയുള്ള മറ്റുള്ള ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ആയിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടാവുക, മെൻസ്ട്രൽ ബ്ലീഡിങ് ഉണ്ടാവുക, അതല്ലെങ്കിൽ എക്സസീവ് ആയിട്ടുള്ള മെൻസ്ട്രൽ ബ്ലീഡിങ് ഉണ്ടാവുക, അതല്ലെങ്കിൽ മെൻസ്ട്രേഷൻ ഇല്ലാതായി പോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓവുലേഷൻ നിങ്ങളിൽ നടക്കാതിരിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് കേട്ടോ. അതുപോലെ നിങ്ങളുടെ ബ്ലഡിലുള്ള ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരിക. ഒരുവിധം നല്ല രീതിയിൽ ഫ്ലോയിൽ പോയിക്കൊണ്ടിരുന്ന നിങ്ങൾക്ക് ഒരു മാസം ഒട്ടും ബ്ലീഡിങ് ഇല്ല, ഭയങ്കര കുറവാണ് ബ്ലീഡിങ്. അടുത്ത മാസവും അങ്ങനെ തന്നെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ഈ വിഷയം പറയേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അടുത്തത് പെയിൻ ഒട്ടും ഇല്ലാതാവുക, അല്ലെങ്കിൽ ക്രാമ്പിങ് നിങ്ങൾക്ക് ഒട്ടും അനുഭവപ്പെടാതിരിക്കുക. ഈ പെയിൻ നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു ആൾക്ക് പെട്ടെന്ന് പെയിൻ ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമാണ് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് അനോവുലേഷൻ നടക്കുന്നതിൻ്റെ സിംറ്റംസ് ആയിട്ട് വരുന്നത്. ഇത്രയും സിംറ്റംസ് നിങ്ങളിൽ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് ഈ ലക്ഷണങ്ങളെല്ലാം ഡോക്ടറോട് ഇൻഫോം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഓവുലേഷൻ നടക്കുന്നതിന് മുൻപായിട്ട് ഓവുലേഷൻ്റെ മെഡിസിൻ എടുക്കുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇഞ്ചെക്ഷൻ എടുക്കുകയോ ഒന്നുമല്ല വേണ്ടത്. ഫസ്റ്റ് തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കറക്റ്റായിട്ട് ഇൻഫോം ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് അനോവുലേഷൻ്റെ ലക്ഷണങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി കാണും എന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. പിന്നെയും എന്തെങ്കിലും ഡീറ്റെയിൽഡായിട്ട് പേഴ്സണലായിട്ടുള്ള സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ മെയിൽ ചെയ്യാവുന്നതാണ്. മെയിൽ ഐ ഡി ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്തും ഞാൻ നിങ്ങളോട് പറയുകയാണ്, എന്തെങ്കിലും ഓവുലേഷൻ നടക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തി നിങ്ങൾക്ക് ഏത് ബുദ്ധിമുട്ടാണ്, എന്ത് ബുദ്ധിമുട്ടാണ് ഉള്ളതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം മെഡിസിൻ എടുക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.